കൗൺകസിൽ ഗ്രൂപ്പുകളുടെ യുദ്ധ പ്രഖ്യാപനം ഇവിടെ ഫലപ്രദമായ ചർച്ച നടന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അതിനകത്തെല്ലാം ഉണ്ട്. സുമഞ്ജാനിയോടും എന്നോടും പറഞ്ഞത് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ്. പക്ഷെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. കൂടിയാലോചന നടന്നിട്ടില്ലെന്ന് മാത്രമല്ല നടക്കാത്തത് നടത്തിയെന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഡിസിസി അധ്യക്ഷ പ്രഖ്യാപനത്തിൽ നേതൃത്വത്തിനെതിരെ പരസ്യ പോരിനിറങ്ങി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. ഫലപ്രദമായ ചർച്ച നടന്നിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടി ആഞ്ഞടിച്ചു. ചർച്ച നടന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ലിസ്റ്റ് ഉണ്ടാക്കാമായിരുന്നു. തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴയ്ക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ചർച്ചകൾ നടത്താമെന്ന വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. സ്ഥാനം കിട്ടുമ്പോൾ മാത്രം ഗ്രൂപ്പില്ല എന്ന് പറയുന്നവരോട് യോജിക്കുന്നില്ലെന്നും ചെന്നിത്തല തുറന്നു പറഞ്ഞു. വിശദീകരണം ചോദിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഒരു ജനാധിപത്യ രീതിയിലുള്ള നടപടിക്രമങ്ങൾ. ഇവിടെ ഫലപ്രദമായ ചർച്ച നടന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അതിനകത്തെല്ലാം ഉണ്ട്. കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ടോ ഈ ഒരു കൂടിയാലോചന നടന്നിട്ടില്ലെന്ന് മാത്രമല്ല നടക്കാത്തത് നടത്തിയെന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സുമഞ്ജാനിയോടും എന്നോടും പറഞ്ഞത് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ്. പക്ഷെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കമാൻഡിനെ സമീപിക്കേണ്ടതായി വന്നത്. എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ മാത്രം ഞങ്ങൾക്ക് ഗ്രൂപ്പില്ല എന്ന് പറയുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പില്ലാത്ത ഒരാൾ ഒരുപക്ഷെ തന്നെ ആവശ്യമുള്ള കാണും. അല്ലാണ്ട് കേരളത്തിൽ ആർക്കാ ഗ്രൂപ്പില്ലാത്തവർ? എല്ലാവർക്കും ഒരു കാലത്തല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഗ്രൂപ്പിൻ്റെ ഭാഗമായും അതിൻ്റെ നേതാക്കന്മാരായും അതിൻ്റെ മാനേജർമാരായും പ്രവർത്തിച്ച ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും. സ്ഥാനം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഗ്രൂപ്പില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കില്ല. കെ പി അനിൽകുമാർ, കെ ശിവദാസൻ നായർ എന്നിവർക്കെതിരായ അച്ചടക്ക നടപടിയെയും നേതാക്കൾ വിമർശിച്ചു. പട്ടിയയ്ക്കെതിരെ കൂടുതൽ നേതാക്കൾ ഇന്നും രംഗത്ത് വന്നു. ചർച്ചയ്ക്കുള്ള അന്തരീക്ഷമുണ്ടായില്ലെന്ന് കെ സി ജോസഫും കുറ്റപ്പെടുത്തി. പ്രവർത്തകരുടെ പിന്തുണയുള്ളവരാണ് നേതൃത്വത്തിലേക്ക് വരേണ്ടതെന്നും ഇഷ്ടക്കാർക്ക് പ്രാധാന്യം നൽകിയെന്നും ശിവദാസൻ നായർ കുറ്റപ്പെടുത്തി. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും അധികം ഐക്യം വേണ്ട സമയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം കഴിഞ്ഞ് കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകേണ്ട അവസരത്തിൽ അസുഖകരമായ അനൈക്യത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുവാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ ആ മുൻകരുതൽ ഉണ്ടായിട്ടില്ല. ചർച്ചകൾ നടക്കാതെ ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞാൽ ചർച്ചയാകത്തില്ല. അതൊരു ശരിയായില്ല. ഏതായാലും ഞങ്ങൾക്കെല്ലാം വലിയ ദുഃഖവും പ്രയാസവുമുണ്ട്. ഒറ്റക്കെട്ടായി കോൺഗ്രസ് പോകേണ്ട അവസരത്തിൽ ഈ ഒരു അന്തരീക്ഷം ഈ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. എൻ്റെ ഒരുപാട് ഊർജം ചെലവാക്കി എൻ്റെ കൂടെ ഒരു രക്തം വിയർപ്പാക്കി വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ്. മെമ്പർഷിപ്പ് സസ്പെൻഷനൊക്കെ അത് പാർട്ടിയുടെ സംഘടനാ നേതൃത്വം ചെയ്യുന്നു. അത് ചെയ്തോട്ടെ, എനിക്ക് അതിനൊക്കെ ഇവിടെ ഇപ്പോൾ ഒരുപാട് ആലോചനകൾ നടത്തിയാണ് ഈ പട്ടിക പ്രഖ്യാപിച്ചത്. ആരാലോചിച്ചു? നേതാക്കളിരുന്ന് ആലോചിച്ചു. നേതാക്കൾ എന്താലോചിച്ചു? അവനവൻ്റെ ആളുകളെ എവിടൊക്കെ വയ്ക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചയും തർക്കങ്ങളും ഒക്കെയായി ആ ചർച്ച നീണ്ടുപോയതാണ്. ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നന്നാക്കാൻ ഓരോ ജില്ലയിലും ആരെയാണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്തിയില്ല. തങ്ങളുടെ ഇഷ്ടക്കാരനെ എങ്ങനെ വെക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിച്ചത്. അത്തരം ആലോചനയിലൂടെ വരുന്ന നേതാക്കൾക്ക് ഈ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയുണ്ടാവില്ല, അനുഭാവികളുടെ പിന്തുണയുണ്ടാവില്ല. അവർക്ക് കാര്യമായി ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിൽ നേതാക്കൾ പൊട്ടിത്തെറിക്കുകയാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നടത്തിയ വിമർശനം ഇതിന് ഉദാഹരണമായി. പുതിയ ഡി സി സി പ്രസിഡന്റിനെതിരെയും പി ജെ കുര്യൻ, ആന്റോ ആന്റണി എം പി എന്നിവർക്കെതിരെയും ഡി സി സി ഓഫീസിന് മുന്നിൽ, പത്തനംതിട്ട ഡി സി സി ഓഫീസിന് മുമ്പിൽ പോസ്റ്ററുകളും കരിങ്കൊടിയും പ്രത്യക്ഷപ്പെട്ടു. നേതൃത്വത്തെ പരിഹസിച്ച് ശരചന്ദ്ര പ്രസാദും പരസ്യമായി എത്തി. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. അല്പസമയത്തിനകം ജി ശ്രീജിത്ത്
ചേരുന്നു. ശരണ്യ സ്നേഹജനുമുണ്ട്, ഒപ്പം ടി ജി സജിത്തും കെ പി അഭിലാഷും ടി ജെ ശ്രീലാലും നമ്മോടൊപ്പം ചേരും. ആദ്യം കെ മുരളീധരൻ, അതിനു മുമ്പ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ കാലഘട്ടങ്ങളിലും നടന്നതിനേക്കാൾ കൂടുതൽ വിശാലമായിട്ടുള്ള ചർച്ച ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. കാരണം എം പിമാരുമായി എം എൽ എമാരുമായി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി മുൻ പ്രസിഡന്റുമാരുമായി ഒക്കെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതോടൊപ്പം തന്നെ സീനിയർ നേതാക്കന്മാർക്ക് ചില പരാതികളുണ്ടായപ്പോൾ അവരുമായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തി ചില മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ഒരു പട്ടികയാണ് പുറത്തു വന്നത്. പിന്നെ ഇതിലെന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകൾ ഇപ്പോ തിരുവനന്തപുരവും വയനാടൊക്കെ മുൻ എം എൽ എമാരാണ് പ്രസിഡന്റുമാരായിട്ട് വന്നത്. മറ്റ് പല ജില്ലകളിലെയും ജില്ലാ അധ്യക്ഷന്മാർ പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നവരും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തിയിരുന്നവരൊക്കെയാണ്. അപ്പോൾ കൂടുതൽ ജനകീയമായിട്ടുള്ള ഒരു മുഖമാണ് ഈ പുനഃസംഘടനയിലൂടെ കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ പോലൊരു വിശാലമായിട്ടുള്ള പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണയാണ്. അതിൽ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത്തവണയുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു അഴിച്ചുപണി നടക്കുമ്പോൾ കൂടുതൽ ചർച്ച വേണം. ഇതൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പട്ടികയല്ല. അതുകൊണ്ടാണ് വിശാലമായിട്ടുള്ള ചർച്ചകൾ ഇത്തവണ ഉണ്ടായത്. പക്ഷേ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ എന്തോ ചർച്ച ചെയ്തിട്ടും പരിഹരിക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. അത് ശരിയല്ല. എല്ലാ കാലഘട്ടങ്ങളിലും ലിസ്റ്റുകൾ ഉദ്ദേശിച്ച പോലെ പുറത്തു വരാറില്ല. ഇത്തവണത്തെ ഒരു പ്രത്യേകത, എല്ലാവർക്കും ഗ്രൂപ്പുകളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പാർട്ടിയിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടില്ല. പക്ഷെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പ് ഒരു ക്വാളിഫിക്കേഷനോ ഡിസ്ക്വാളിഫിക്കേഷനോ ആയിട്ടില്ല. ഇപ്പോൾ നിയമിച്ച എല്ലാവരും ആ സ്ഥാനങ്ങളിൽ തികച്ചും യോഗ്യരായവരാണ്. പിന്നെ ചിലയിടത്ത് പ്രായം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ പ്രായം എന്ന് പറയുന്നത് അവരൊക്കെ വളരെ സീനിയേഴ്സാണ്, നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ്. പ്രായമായി എന്ന് വിചാരിച്ചു 70 വയസ്സ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ചില കമന്റ് വരുന്നത്. ഈ പറയുന്നവരും പലരുടെയും വയസ്സാരും ചോദിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സീനിയേഴ്സിനെ വെച്ച് എന്ന് വിചാരിച്ച് അവരൊക്കെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഓരോ വൃദ്ധ സഹനത്തിലെ അംഗങ്ങളൊന്നുമല്ല. ഇവരൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളവർ തന്നെയാണ്. പിന്നെ ചെറുപ്പക്കാരും ഉണ്ടല്ലോ. ഇപ്പൊ കാസർഗോഡും മലപ്പുറവും കോഴിക്കോടൊക്കെ വെച്ച് ചെറുപ്പക്കാർ ഇനിയല്ലേ. അപ്പൊ ചെറുപ്പക്കാരുണ്ട്, സീനിയേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഇവിടെ ചില പേരുകളെ കുറിച്ചൊക്കെ ഞാൻ ഈ ചാനൽ ചർച്ചയിലൊക്കെ ചില പറയുന്നുണ്ട്. ഏതോ ഒരു തങ്കപ്പൻ പാലക്കാട്, കെ എസ് യുവിന്റെ ഇലക്ടഡ് പ്രസിഡന്റ് ആയിരുന്ന ആളും 1987 ശിവദാസമേനെതിരായിട്ട് മലമ്പുഴ മത്സരിച്ച ഒരാളാണ്. എന്നിട്ട് ആ വ്യക്തിയാണ് ഏതോ ഒരു തങ്കപ്പൻ എന്ന് പറയും. അതുപോലെ കൊല്ലത്തെ ശ്രീ രാജേന്ദ്രപ്രസാദ് വളരെ സീനിയർ ആയിട്ടുള്ള ആളും
നിരവധി തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അംഗമായിരുന്ന ആളുമാണ്. അതേ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പഴയ കാലത്തെ എല്ലാ കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യവും അവകാശപ്പെടാവുന്ന ഒരാളാണ്. അതുപോലെ ബാബു പ്രസാദ് എന്ന് പറയുമ്പോൾ 2006 അച്യുതാനന്ദൻ തരംഗത്തിൽ പോലും ഹരിപ്പാട് ജയിച്ച ആളാണ്. അപ്പോൾ ഈ 14 DCC പ്രസിഡന്റുമാരും തികച്ചും യോഗ്യരായിട്ടുള്ള ആളുകളെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ചർച്ചകളും കുറെ കൂടെ നടന്നു എന്നുള്ള വിശ്വാസക്കാരനായി. കാരണം ഞാൻ പലപ്പോഴും നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പത്രം വായിച്ചിട്ടാണ് അറിയാറ്, ഇത്തവണ അങ്ങനെയല്ല. നിരന്തരം KPC പ്രസിഡന്റ് ഞാനുമായിട്ട് ബന്ധപ്പെട്ടു. സാധാരണ ചിലപ്പോൾ ഞങ്ങളോട് എനിക്ക് ഒരു വല്ല പേരുണ്ടെങ്കിൽ തരാനാണ് പറയാറ്, പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഓരോ ജില്ലയുടെ കാര്യങ്ങൾ പോലും സംസാരിക്കുകയും എല്ലാ സീനിയേഴ്സിൻ്റെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ബാക്കിയുള്ള ഹൈക്കമാൻഡ് നേരിട്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പോലുള്ള കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാരുമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ സംസാരിക്കുകയും അങ്ങനെ ഏതാണ്ട് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഫോർമുല തന്നെയാണ് ഇത്തവണ ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അഭിപ്രായങ്ങൾ ഉള്ളവർക്ക് അത് രേഖപ്പെടുത്തുന്ന ഒരു കാര്യം വരുമ്പോൾ ഒന്ന് രണ്ട് ദൗർഭാഗ്യകരമായിട്ടുള്ള പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടായി. ഇപ്പൊ ആക്ഷൻ എടുത്തു എന്ന് വിചാരിച്ചാൽ അത് അന്തിമമല്ല, അവർക്കൊക്കെ അത് തിരുത്തി തിരിച്ചു വരാവുന്നതാണ്. ഏതായാലും പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. വിശേഷിച്ച് ചരിത്രത്തിൽ ആദ്യമായി രണ്ട് പരാജയങ്ങൾ കോൺഗ്രസിന് നേരിടേണ്ടി വന്നു, 2016 ഇതാദ്യമായിട്ടൊരു അനുഭവമാണ്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുമ്പിലുള്ള വെല്ലുവിളി. അത് തീർച്ചയായിട്ടും എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും പാർട്ടിയിലൊരു പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയൊക്കെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർ കൂടെ നേതൃത്വം നൽകുന്നതാണ് എന്നെ പോലുള്ളവരുടെയൊക്കെ പ്രതീക്ഷ. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും, ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയും. കെ മുരളീധരൻ പുനഃസംഘടനയ്ക്ക് അനുകൂലമായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കം ശക്തമായ ഭാഷയിൽ വിമർശിച്ചപ്പോൾ ചർച്ച പോലും നടന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ തവണത്തേക്കാളൊക്കെ അധികം ചർച്ച നടത്തുകയും സീനിയർ നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്ത ശേഷം പുറത്തു വന്ന ഒരു പട്ടികയാണ് എന്ന നിലപാടാണ് കെ മുരളീധരൻ മുൻ KPCC അധ്യക്ഷന് ഉള്ളത്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ശ്രീജിത്ത്, ഉമ്മൻചാണ്ടിയുടെ വിമർശനമാണ് ഏറെ ശ്രദ്ധേയം. ചർച്ച നടന്നു എന്ന് പുറത്തു പറയുകയും അതേസമയം ചർച്ചയ്ക്കുള്ള യാതൊരു സാഹചര്യവും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്തു. തങ്ങളോട് ആരോടും കൃത്യമായി ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നില്ല, തങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞ് രൂക്ഷമായ ഭാഷയിൽ നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള വിമർശനം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുണ്ടായിരിക്കുകയാണ്. രഞ്ജിത്ത്, സമീപകാലത്ത് ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു തുറന്ന് പറച്ചിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സാധാരണഗതിയിൽ എല്ലാ കഴിഞ്ഞ സ്ഥാനാർത്ഥി പട്ടിക വരുന്ന സമയത്തും ഉമ്മൻചാണ്ടി ചർച്ചകളുടെ ഭാഗമായിരുന്നു, KC ജോസഫിന് വേണ്ടി അവസാനം വരെ പോരാടുകയും ചെയ്തിരുന്നു. പക്ഷേ അത് നടക്കാതെ വന്നിട്ട് പോലും ഉമ്മൻചാണ്ടി ഒരു തുറന്നടിച്ചൊരു രംഗത്ത് വന്നിരുന്നില്ല. പക്ഷേ ഇത്തവണ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി എന്നുള്ളതാണ്, അത് തുറന്നു പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഫലപ്രദമായ ചർച്ച നടന്നിട്ടില്ല, നടന്നു എങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പട്ടിക കൊണ്ടുവരാമായിരുന്നു എന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. അതായത് പട്ടികയെ കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് അതൃപ്തി ഉണ്ട് എന്നത് വളരെ പ്രകടമാണ്, എന്തായാലും പ്രകടമാണ്. ഇക്കാര്യത്തിൽ നടക്കാത്ത ചർച്ച നടന്നു എന്ന രീതിയിലും അറിയിപ്പുണ്ടായി എന്നും ഉമ്മൻചാണ്ടി പറയുന്നുണ്ട്. അതായത് അടിമുടി ചർച്ചയോട് ഈ പട്ടികയോട് ഒക്കെ ഉമ്മൻചാണ്ടി തന്റെ അതിർത്തി തുറന്ന് കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം ഇന്നലെ KP അനിൽകുമാറിനെയും ശിവദാസൻ നായർക്കെതിരെയും എടുത്ത അച്ചടക്ക നടപടിയോടും
അദ്ദേഹം പ്രതിഷേധിക്കുന്നു. അച്ചടക്ക നടപടി ജനാധിപത്യ രീതിയിലല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശദീകരണം പോലും ചോദിക്കാതെ ഇങ്ങനെ ഒരു അച്ചടക്ക നടപടി എടുത്തത് തെറ്റായി പോയി എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കറിയാം സമീപകാലത്ത് ഉമ്മൻചാണ്ടി ഇത്തരം വിഷയങ്ങളിലൊക്കെ അതൃപ്തി ഉണ്ട്, അവഗണിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നലുണ്ടെങ്കിൽ പോലും ഉമ്മൻചാണ്ടി ഒരു തുറന്നു പറത്തിന് തയ്യാറായിരുന്നില്ല കാര്യമായി എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഹൈക്കമാൻഡിനെ നേരിട്ട് അദ്ദേഹം ആക്രമിക്കുന്നില്ല, എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുന്നില്ല. എന്നിരുന്നാൽ പോലും ഹൈക്കമാൻഡിനോടുള്ള അതൃപ്തിയും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് പട്ടിക പുറത്തു വന്ന ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം പറയുമ്പോൾ, പ്രത്യേകിച്ച് കോട്ടയത്ത് ഉൾപ്പെടെ അദ്ദേഹം നിർദ്ദേശിച്ച ആൾ യുജിൻ തോമസും ഒടുവിൽ ഫിൽസൺ മാത്യൂസിനും ഡി സി സി അധ്യക്ഷനാകാൻ കഴിഞ്ഞില്ല, അതും ഉമ്മൻചാണ്ടിയുടെ മനസ്സിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഉമ്മൻചാണ്ടി ക്യാമ്പ്, ഉമ്മൻചാണ്ടി മാത്രമല്ല കെ സി ജോസഫും ഇതേ അതൃപ്തി ആവർത്തിക്കുകയും. പാലോട് രവി മാധ്യമങ്ങളെ കാണുന്നു. കോൺഗ്രസിന്റെ തിരുവനന്തപുരം രമേശ് ചെന്നിത്തല വളരെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ തങ്ങളുടെ ചർച്ചയൊന്നും ഉണ്ടായിരുന്ന അതൃപ്തി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് ആ തരത്തിലൊരു ചർച്ച ഉണ്ടായിട്ടില്ലെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് പിന്നെ ചർച്ചകൾ നടന്നിട്ടുണ്ട്, എനിക്കറിയാം ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മാത്രമല്ല ദേശീയ നേതാക്കളാണ് രണ്ടുപേരും. അവരെ ഞാൻ ഇന്നലെയും മനസ്സിലാക്കുന്നു, ഈ ലിസ്റ്റിനകത്ത് രണ്ട് മൂന്ന് ജില്ലകളിൽ മാറ്റം വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നേതാക്കളുമായിട്ടുള്ള ആലോചിച്ച് അവരുമായിട്ടൊക്കെ ഉള്ള ഒരു ചിന്തനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ ലിസ്റ്റ് വന്നത് എന്നാണ് എനിക്ക് അറിയുന്നത്. അവരൊക്കെ ഞങ്ങളുടെയൊക്കെ സമാരാധ്യരായ നേതാക്കളാണ് കേരളത്തിൽ, ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും. എന്തായാലും എല്ലാവിധ ആശംസകളും, എല്ലാ സഹായവും ഉണ്ടാവണം. പാലോട് രവി നിയുക്ത തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തിരുവനന്തപുരം പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട ജില്ലയെ തിരികെ കൊണ്ടുവരും എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആത്മവിശ്വാസം. തിരുവനന്തപുരത്ത് നിന്നും ടി സൈത്തിനൊപ്പമാണ് പാലോട് രവി ചേർന്നത്. നമുക്കിനിയും ശരണ്യയിലേക്ക് ഒന്ന് പോകണം. ശരണ്യ, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും ശ്രദ്ധേയമായി. അദ്ദേഹത്തിന് അവസാന നിമിഷം ഹരിപ്പാട്ട് നോമിനി വന്നു എങ്കിൽ പോലും അവഗണന ഉടനീളമുണ്ടായി. മറ്റ് സ്ഥലങ്ങളിലൊന്നും തൻ്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ല, ചർച്ചയ്ക്കാരും നിന്നുകൊടുത്തില്ല, ചർച്ചയ്ക്കാരും വിളിച്ചില്ല എന്നുള്ള അതേ നിലപാട് അദ്ദേഹം പ്രഖ്യാപിക്കുകയല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം എല്ലാവരും അംഗീകരിക്കണമെന്ന് പറഞ്ഞാണ് രമേശ് ചെന്നിത്തല തുടങ്ങിയത്. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനം പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കണമെന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും കൃത്യമായ ഒരു അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. വിശദമായ ചർച്ചകൾ സംസ്ഥാന തലത്തിൽ നടത്തേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് രമേശ് ചെന്നിത്തല പങ്കുവച്ചത്. മാത്രമല്ല ഹൈക്കമാൻഡ് ഇടപെടൽ ഒഴിവാക്കാമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ചർച്ചകൾ ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും രമേശ് ചെന്നിത്തല പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല ചർച്ചകൾ നടത്താമെന്ന വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എല്ലാവർക്കും ഗ്രൂപ്പുണ്ട്, അത്തരത്തിൽ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ചെന്നല ബാലകൃഷ്ണപിള്ളയെ ഒഴിച്ച് മറ്റെല്ലാവർക്കും ഗ്രൂപ്പുള്ള ഇടമാണ് കോൺഗ്രസിൽ കേരളം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല സ്ഥാനം കിട്ടുമ്പോൾ ഗ്രൂപ്പില്ല എന്ന് പറയുന്നവരോട് യോജിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. ഭരണഘടനാപരമായി മാത്രമേ, അതായത് അച്ചടക്ക നടപടിയിൽ അദ്ദേഹം യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഭരണഘടനാപരമായി മാത്രമേ കെ പി സി സി പ്രസിഡന്റ് അച്ചടക്ക നടപടി എടുക്കാവൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തി വേണം പാർട്ടിയെ നയിക്കാനുള്ള അഭിപ്രായവും അദ്ദേഹം പങ്കുവച്ചു. രഞ്ജിത്ത്. ശരണ്യ, സ്നേഹജൻ വിവരങ്ങൾ പങ്കുവച്ചു. കോൺഗ്രസിൽ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിയാണ്. പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള സാഹചര്യങ്ങൾ വളരെ ഒട്ടും ആശ്വാസകരമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ ഇന്ന് കണ്ടു. തിരിച്ചുവരാം അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ ഇടപെടും.